കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ പരിസര പഠനം യൂണിറ്റ് രണ്ട് ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പേജ് എൺപത്തി ഒന്നിലെ ചിത്രം നോക്കൂ സുമ ടീച്ചറും കുട്ടികളും എന്താണ് ചെയ്യുന്നത് പാകി മുളപ്പിച്ച പച്ചക്കറി തൈകൾ പറിച്ചു നടുകയാണ് അല്ലേ പച്ചക്കറി തൈകളുടെയും അവക്കിടയിൽ നിൽക്കുന്ന മുത്തങ്ങയുടെയും വേരുകൾ ഒരുപോലെ അല്ലല്ലോ ടീച്ചർ എന്ന് ബിബിഷ് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു നോക്കൂ ബിബീഷിൻ്റെയും മിസ്നയുടെയും കൈകളിലുള്ള ചെടികൾ നിരീക്ഷിക്കൂ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണുന്നത് അവർ നിരീക്ഷിച്ച കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കൂ ഒരു കൂട്ടം സസ്യങ്ങളിൽ കാന്ധത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു കാണുന്നു ആ വേരിൽ നിന്ന് കുറേ വേരുകൾ വളർന്നിരിക്കുന്നു വണ്ണമുള്ള വേര് നീളം കൂടിയതാണ് മറ്റൊരു കൂട്ടം സസ്യങ്ങളിൽ കുറേ വേരുകൾ ചെടിയുടെ കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളർന്നതായി കാണുന്നു എല്ലാ വേരുകളും ഒരുപോലെയുള്ളവയാണ് വേരുകൾ വണ്ണം കുറഞ്ഞവയാണ് ഇതുപോലെ നിങ്ങളും ചെടികളെ നിരീക്ഷിക്കൂ നോക്കൂ ഇതൊരു പ്ലാവിൻ്റെ ചെടിയാണ് ഇതിൻ്റെ വേര് നിരീക്ഷിക്കൂ എന്തൊക്കെ പ്രത്യേകതകളാണ് കാണുന്നത് ഒരു വണ്ണമുള്ള വേരുണ്ട് അതിൽ നിന്നും ചെറിയ വേരുകൾ കാണുന്നു വണ്ണമുള്ള വേര് കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്നു ഇനി ഇത് നോക്കൂ ഒരു പുല്ലിൻ്റെ വേര് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നാരുകൾ പോലെയുള്ള വേരുകളാണ് കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് എല്ലാ വേരുകളും ആരംഭിക്കുന്നത് വേരുകൾ ഒരുപോലെയുണ്ട് മേൽമണ്ണിനോട് ചേർന്നാണ് വേരുകൾ വളരുന്നത് കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും നിരീക്ഷിച്ച ചെടികളെ കുറിച്ച് കുറിപ്പെഴുതണം കേട്ടോ പാഠപുസ്തകത്തിലെ പേജ് ഇരുപതിലെ ചിത്രം നോക്കൂ എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നിരീക്ഷിച്ച പ്ലാവിൻ്റെ വേരുപോലെ ഒരു വണ്ണമുള്ള പ്രധാന വേരും അതിൽ നിന്നും ധാരാളം ചെറിയ ശാഖാവേരുകളും കാണുന്നുണ്ടല്ലേ കൂട്ടുകാരെ ഇത്തരം വേരുപടലങ്ങളെ തായ്വേരുപടലം എന്നാണ് പറയുക അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം ഇനി അടുത്ത ചിത്രം നോക്കൂ നാം നിരീക്ഷിച്ച പുല്ലിൻ്റെ വേര് പോലെ കാണപ്പെടുന്നു എന്താണ് പ്രത്യേകത കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വണ്ണം കുറഞ്ഞ ഒരേപോലെയുള്ള ധാരാളം വേരുകൾ വളരുന്നു അല്ലേ അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം കൂട്ടുകാർക്ക് മനസ്സിലായോ ഇനി നാരുവേരുപടലവും തായ്വേരുപടലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് പട്ടികയായി എഴുതാം നോക്കൂ നാരുവേരുപടലത്തിന് എല്ലാ വേരുകളും ഒരുപോലെയാണ് എന്നാൽ തായ്വേരുപടലത്തിന് ഒരു വേരിന് വണ്ണവും നീളവും കൂടുതലാണ് കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പ്രധാന വേരില്ല കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പ്രധാന വേരുണ്ട് എല്ലാ വേരുകളും കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്നു പ്രധാന മാത്രം കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്നു മണ്ണിൽ കൂടുതൽ ആഴത്തിൽ വളരുന്നില്ല മണ്ണിൽ കൂടുതൽ ആഴത്തിൽ വളരുന്നു മേൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ സസ്യത്തെ പിഴുതെടുക്കാൻ എളുപ്പമാണ് സസ്യത്തെ മണ്ണിൽ നല്ല വണ്ണം ഉറപ്പിച്ചു നിർത്തുന്നതിനാൽ പിഴുതെടുക്കാൻ എളുപ്പമല്ല കൂട്ടുകാരെ സസ്യങ്ങളുടെ വേരുപടലങ്ങളെ തായ്വേരുപടലമെന്നും നാരുവേരുപടലമെന്നും രണ്ടായി തിരിക്കാമെന്ന് മനസ്സിലായല്ലോ ഇനി തായ്വേരുപടലവും നാരുവേരുപടലവുമുള്ള സസ്യങ്ങളെ പട്ടികപ്പെടുത്താം നോക്കൂ തായ്വേരുപടലം മാവ് പ്ലാവ് തേക്ക് ചെമ്പരത്തി മുളക് ആൽ റോസ് പയർ തുളസി വഴുതിന കശുമാവ് ക്യാരട്ട് നാരുവേരുപടലം പുല്ല് പന കവുങ്ങ് മുള ഈന്തപ്പന മഞ്ഞൾ തെങ്ങ് വാഴ ഇഞ്ചി കരിമ്പ് ചോളം നെല്ല് കൂട്ടുകാരും ഇതുപോലെ സസ്യങ്ങളെ വേരുപടലം അനുസരിച്ച് പട്ടികപ്പെടുത്തണം കേട്ടോ തായ്വേരു പടലത്തിൻ്റെയും നാരുവേരു പടലത്തിൻ്റെയും ചിത്രം കൂടി വരയ്ക്കുമല്ലോ ഇതാ നോക്കൂ ഒരു ചെടിയുടെ ചിത്രം ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇല തണ്ട് പൂവ് കായ് വേര് അല്ലേ ഈ ചിത്രം കൂടി കൂട്ടുകാർ വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്തുമല്ലോ ഓക്കെ താങ്ക്